സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മൂന്നാല് വിസിൽ വന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്, അതുപോലെ കുറച്ച് മൈദപ്പൊടി, കോൺഫ്ലവർ, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം. ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കാം. അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദപ്പൊടി, 1-3 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് ഇനി ഇതൊന്നും കൂടി മുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുറുക്കിയെടുക്കുക. നമ്മളിത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്, ആ ഒരു പാകത്തിനേക്കാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനുവേണ്ടി കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ പരത്തിയെടുക്കുന്നില്ല, അതേ രീതിയിൽ ചെറിയ ബോളുകളാക്കി കട്ട്ലേറ്റിൻ്റെ അതേ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. ഇതേ രീതിയിൽ നമുക്കെല്ലാം പരത്തിയെടുക്കാം. ഇപ്പം എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി, അതുപോലെ കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം. ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പാകാക്കി എടുക്കുക. നമുക്ക് മുക്കി പൊരിക്കാൻ ആവശ്യമായിട്ട് ആ ഒരു മാവ് കൂട്ടില്ല, ആ രീതിയിൽ ഒന്ന് പാകാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കിയെടുത്ത് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ടാണിത്. ഇതൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് തട്ടിയെടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഓയില് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണോടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതുപോലെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഈവനിങ് സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതുപോലുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.